ഇന്ത്യയിൽ വളർന്നു വന്ന ഭീതിതമായ ഒരന്തരീക്ഷത്തെ അനാവരണം ചെയ്യാനാണ് എല്ലാവരും ശ്രദ്ധിക്കുന്നത്. ഇന്ത്യ സത്യത്തിൽ നമുക്ക് വേണ്ടത്ര മനസ്സിലാകാത്ത ഒരു രാജ്യമാണ്. ഇന്ത്യയുടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അജ്ഞാതമാണ്, ഒരുപാട് പ്രദേശങ്ങൾ നമുക്ക് അജ്ഞാതമാണ്. ഇപ്പോൾ വടക്കിഴക്കൻ മേഖല തന്നെ എടുത്താൽ മണിപ്പൂർ പോലെ ആ പ്രദേശം നമുക്ക് ദുബൈ പോലും പരിചയമല്ല, ന്യൂയോർക്ക് പോലെയും പരിചയമല്ല. അത് ഇന്ത്യ എന്ന ഒരു അത്ഭുതത്തിൻ്റെ അകത്ത് നമ്മൾ നിൽക്കുമ്പോൾ അത് സത്യത്തിൽ ഒരഭിമാനവും ഒപ്പം ബി ജെ പി എടുക്കുന്ന നിലപാടുകൾ കാണുമ്പോൾ ഒരാശങ്കയുമാണ്. ലോകത്തിലുള്ളതെല്ലാം ഇവിടെയുണ്ട്. അതുകൊണ്ട് ലോകം ആദരിക്കുന്ന തരത്തിൽ പെരുമാറാനും നമുക്ക് പറ്റും, ലോകം അപമാനത്തോടെ നോക്കുന്ന തരത്തിൽ പെരുമാറാനും നമുക്ക് പറ്റും. കഴിഞ്ഞ 9 വർഷമായി ബി ജെ പി ഭരണം വന്നതിന് ശേഷം ഇന്ത്യ എന്ന പൊതുവികാരത്തിന് ഒരുപാട് തരത്തിലുള്ള പരിക്കേറ്റിട്ടുണ്ട്. ഞാൻ അതിനെക്കുറിച്ചെല്ലാം ഇവിടെ ധാരാളം പേർ പ്രസംഗിക്കാനുള്ളപ്പോൾ നിങ്ങളോട് പറയുകയല്ല, അതെല്ലാം ഒരു ദിവസം കൊണ്ട് തിരുത്താൻ പറ്റുന്നതല്ല. ഒരു രാഷ്ട്രീയ പാർട്ടി ഒറ്റയ്ക്ക് വിചാരിച്ചാലും തിരുത്താൻ പറ്റുന്നതല്ല. അത് തിരുത്താൻ കഴിയുന്നത് ഇന്ത്യൻ ജനതയ്ക്കാണ്. ഇന്ത്യൻ ജനതയ്ക്ക് അത് കഴിയും. ലോകത്തിലേത് ജനതയേക്കാൾ പരസ്പരം ഉൾക്കൊള്ളാനല്ല, ലോകത്തെ ഉൾക്കൊള്ളാനുള്ള ഒരു മഹത്തായ സംസ്കാരം ഉയർത്തിപ്പിടിച്ച നാടാണ് ഇന്ത്യ എന്നതാണ്. ഇന്ത്യ ദാരിദ്ര്യം അനുഭവിച്ച കാലത്തും ലോകം ഇന്ത്യയെ ബഹുമാനിച്ചു. ആ ബഹുമാനമാണ് നമുക്ക് നഷ്ടപ്പെടുന്നത്. അത് നഷ്ടപ്പെടുന്നതിൻ്റെ അവസാനത്തെ ഒരു കാര്യമായിട്ടാണ് ഇന്ത്യയെ സ്നേഹിക്കുന്നവർ ഈ ഏകീകൃത സിവിൽ കോഡ് ഇന്ത്യയിൽ നടപ്പാക്കുമെന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഭോപ്പാലിലുള്ള ഒരു ബി ജെ പി വേദിയിൽ നിന്ന് ഒരു വലിയ യോഗത്തെ അഭിസംബോധന ചെയ്ത് അദ്ദേഹം പറഞ്ഞതിനെ ലോകവും ഇന്ത്യയും കാണുന്നത്. അദ്ദേഹം ഒരു മണ്ടനൊന്നുമല്ല, അദ്ദേഹം ബോധപൂർവമാണ് പറഞ്ഞത്. അതായത് മണിപ്പൂർ കത്തുകയാണ്, അവിടെ അദ്ദേഹം ഒരു പ്രഖ്യാപനമൊന്നും നടത്തണ്ട, അദ്ദേഹത്തിന് വേണമെങ്കിൽ എല്ലാവരും സമാധാനപരമായി ജീവിക്കാമെന്ന് മണിപ്പൂരിലെ ജനതയോടും ഇന്ത്യയിലെ ജനതയോടും പറയാമായിരുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രി അങ്ങനെ ഒരു വാക്ക് പറഞ്ഞാൽ അത് തീയിലൊരു തുള്ളി വെള്ളം ഒഴിക്കലാണ്. അത് അദ്ദേഹം ചെയ്തില്ല. എന്തുകൊണ്ട് അദ്ദേഹം പറയേണ്ടത് പറഞ്ഞില്ല? അവിടെയാണ് ബി ജെ പിയുടെ ഹിഡൻ അജണ്ട കുടികൊള്ളുന്നത്. എന്നിട്ട് അദ്ദേഹം ഭോപ്പാലിൽ പറഞ്ഞത്, ഞാൻ ബി ജെ പി ഭരണകൂടം ഈ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കും, അത് ഒരു തീ കത്തിക്കലാണ്. എന്തുകൊണ്ട് തീ കത്തുന്ന ഒരിടത്ത് അദ്ദേഹം ഒരു തുള്ളി വെള്ളം ഒഴിച്ചില്ല, എന്തുകൊണ്ട് തീ കത്താത്ത ഒരിടത്ത് അദ്ദേഹം പെട്രോൾ ഒഴിച്ച് തീ വയ്ക്കുന്നു? ഇതൊരു അപകടം പിടിച്ച രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയത്തിൻ്റെ കാര്യങ്ങളാണ് ഇവിടെ എം എ ബേബിയും മറ്റുള്ളവരും പറഞ്ഞു. തീർച്ചയായിട്ടും ഇത് കൂടുതൽ വിശദീകരിച്ച് എല്ലാവരും നാടിനോട് പറയണം. അവരവരുടെ അഭിപ്രായങ്ങളോ ആശയങ്ങളോ നിലനിർത്തിക്കൊണ്ട് തന്നെ പറയണം. അതിൻ്റെ ആവശ്യം ഇന്നത്തെ ഇന്ത്യയിലുണ്ട്. കാരണം ഇന്നത്തെ ഇന്ത്യയിൽ ഇന്ത്യക്കാരെ വർഗീയവൽക്കരിച്ച് മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് കൊടുക്കാവുന്ന ആയുധങ്ങളും കൊടുത്ത് ഒരു യുദ്ധത്തിനൊരുക്കുകയാണ്. അങ്ങനെ ഒരുക്കിയാൽ ഇന്ത്യയില്ല. ഹിന്ദു ഇന്ത്യ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇന്ത്യയില്ലെന്നാണ്. മുസ്ലിം ഇന്ത്യ എന്ന് പറഞ്ഞാലും അതിൻ്റെ അർത്ഥം ഇന്ത്യയില്ലെന്നാണ്. ക്രിസ്ത്യൻ ഇന്ത്യ എന്ന് പറഞ്ഞാലും അതിൻ്റെ അർത്ഥം ഇന്ത്യയില്ലെന്നാണ്. ഇതേറ്റവും ഭംഗിയായ ഇന്ത്യയിൽ പറഞ്ഞ മനുഷ്യൻ ജവഹർലാൽ നെഹ്റുവാണ്. ജവഹർലാൽ നെഹ്റു ഇന്ത്യക്കാരോട് പറഞ്ഞത് ഒറ്റക്കാര്യമാണ്, നിങ്ങൾ ഇന്ത്യക്കാരാവണം. സത്യത്തിൽ
ഇന്ത്യയിലെ ദേശീയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെല്ലാം ശ്രമിച്ചത് ഇന്ത്യയെ ഇന്ത്യക്കാരാക്കാനാണ്. ഇന്ത്യയെ ഇന്ത്യക്കാരാക്കിക്കൊണ്ടേ ഇന്ത്യയെ രക്ഷിക്കാൻ പറ്റൂ. ഇന്ത്യയെ ഹിന്ദുക്കളാക്കിക്കൊണ്ട്, ഇന്ത്യയെ മുസ്ലിങ്ങളാക്കിക്കൊണ്ടും, ഇന്ത്യയിലെ ക്രിസ്ത്യാനികളാക്കിക്കൊണ്ടും, ഇന്ത്യയിലെ വേറെ ഏതെങ്കിലും ജാതിയോ അല്ലെങ്കിൽ ഉപജാതിയോ ആക്കിക്കൊണ്ട് ഇന്ത്യയെ നശിപ്പിക്കാനേ പറ്റൂ. ഇന്ത്യയെ നശിപ്പിക്കുന്ന ഒരു മുദ്രാവാക്യമാണ് ഇപ്പോഴത് നടപ്പാക്കാൻ വേണ്ടി ഞങ്ങൾ ഇറങ്ങുന്നു എന്ന് പറയുന്നത്. ജവഹർലാൽ നെഹ്റു ഒരു മണ്ടനായിരുന്നില്ല, ആയിരുന്നില്ല. മാത്രമല്ല, നമ്മൾ ഫോളോ ചെയ്ത് നോക്കിയാൽ ലോകത്ത് നിന്ന് ഇന്ത്യയെ നോക്കിക്കണ്ട ഒരു നേതാവാണ് ജവഹർലാൽ നെഹ്റു. അദ്ദേഹത്തിന് ഇന്ത്യയിൽ ലോകത്തൊരു ബഹുമാനം വേണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. അതിൽ അദ്ദേഹത്തിന് ഗ്രാമീണ ഇന്ത്യ സ്വപ്നം കണ്ട് നടന്ന മഹാത്മാഗാന്ധിയോട് പോലും എതിർപ്പുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം ഒരു മതേതരത്വ ജനാധിപത്യ ഇന്ത്യയുടെ വഴിയുണ്ടാക്കാൻ വേണ്ടി സ്വന്തം ബുദ്ധിയെ ഉപയോഗിച്ചവരാണ്. നരേന്ദ്രമോദിക്കും ജവഹർലാൽ നെഹ്റുവിൻ്റെ ബുദ്ധിയൊന്നുമില്ലെങ്കിലും നല്ല ബുദ്ധിയുണ്ട്. ജവഹർലാൽ നെഹ്റു ഉപയോഗിച്ചത് ഇന്ത്യയിൽ ഇന്ത്യക്കാരെ സൃഷ്ടിക്കാനാണ്, എന്നിട്ട് ഇന്ത്യക്കാരുടെ കയ്യിൽ ഇന്ത്യയെ ഏൽപ്പിക്കാനാണ്. ആ ഇന്ത്യക്കാരിൽ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും പാഴ്സിയും വിശ്വാസിയും അവിശ്വാസിയും എല്ലാം ഉണ്ടാവും, പക്ഷേ അവർ ഇന്ത്യക്കാരായിരിക്കണം. ഇന്ത്യക്കാരുടെ കയ്യിൽ എൻ്റെ ഇന്ത്യയെ ഏൽപ്പിക്കണം എന്ന് ജവഹർലാൽ നെഹ്റു ആഗ്രഹിച്ചു. അതിൽ അദ്ദേഹത്തിന് കമ്മ്യൂണിസ്റ്റുകാരും സോഷ്യലിസ്റ്റുകളും ഇന്ത്യയിലെ ദേശീയ ബോധമുള്ള എല്ലാവരും കൂട്ടുനിന്നു. ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും കൂട്ടുനിന്നു, വിശ്വാസിയും അവിശ്വാസിയും കൂട്ടുനിന്നു. നരേന്ദ്രമോദി നരേന്ദ്രമോദിയുടെ ബുദ്ധി കൊണ്ട് ചെയ്യുന്നത് ഇന്ത്യക്കാരെ കയ്യിൽ നിന്ന് ഇന്ത്യയെ ഹിന്ദുക്കളുടെ കയ്യിൽ ഏൽപ്പിക്കാനാണ്. എല്ലാ ഹിന്ദുക്കളുടെയും കയ്യിലൊന്നുമല്ല. അപ്പോഴദ്ദേഹത്തിന് അറിയാൻ, അത് കേട്ട് ഭയപ്പെട്ട് മുസ്ലിങ്ങൾ ചേരിതിരിയും. മുസ്ലിങ്ങളങ്ങനെ ചേരിതിരിഞ്ഞ് ഹിന്ദുക്കൾ തേരിച്ചിരുന്ന് ഒരു ഇലക്ഷൻ 2024 നരേന്ദ്രമോദിയും ബി ജെ പിയും ജയിക്കും. അതൊരു യുദ്ധമാണ്, അത് ഇന്ത്യയിലെ ഒരു മതയുദ്ധമാണ്. ആ മതയുദ്ധത്തിൻ്റെ ചേരിതിരിവിലേക്ക് ഇന്ത്യക്കാരനെ വർഗീയവൽക്കരിച്ച് മതങ്ങളുടെ ചേരിയിലണിനിരുത്തി ഒരു രാഷ്ട്രീയ ഇന്ത്യ ഇല്ലാതാക്കി ഇന്ത്യ ചോര കൊണ്ട് എഴുതിയ ഒരു വർഗീയ ഇന്ത്യയാക്കി മാറ്റാനുള്ള അപകടം പിടിച്ച ബുദ്ധി, അതാരാണ് ഇന്ത്യയിൽ കൊണ്ടുവന്നാലും അതിനെ തോൽപ്പിക്കാൻ ഒരു ശക്തിയേ ഇന്ത്യയിലുള്ളൂ, അത് ഇന്ത്യൻ ജനമാണ്. ആ ജനത്തിലാണ് വിശ്വസിക്കുന്നത്. പിന്നെ ഈ ഏകീകൃത സിവിൽ കോഡ്, ഏകീകൃത സിവിൽ കോഡ് എന്നല്ല, ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ഈ അംബേദ്കറും ജവഹർലാൽ നെഹ്റുവും എല്ലാം ആ കാലത്ത് ഒരു പൊതു നിയമം, സിവിൽ നിയമം വേണ്ടെന്നൊക്കെ ആലോചിച്ചവരാണ്. പക്ഷേ അംബേദ്കർ നെഹ്റുവിനോട് പറഞ്ഞു, ഏത് നിയമം വരണമെങ്കിലും ഇന്ത്യക്കാരന് ഒരു പൊതു അന്തസ്സുണ്ടാവണം, അന്തസ്സിൻ്റെ തുല്യതയുണ്ടാവണം, സമ്പത്തിൻ്റെ തുല്യതയുണ്ടാവണം, അവിടെ മാത്രമേ നിയമങ്ങൾ തുല്യമായി വെളിച്ചം കൊണ്ട് നിൽക്കൂ. അംബേദ്കർ നമുക്ക്, ഞാൻ അംബേദ്കറുടെ എല്ലാ പുസ്തകങ്ങളും മേടിച്ചു വച്ചിട്ടുണ്ട്. അംബേദ്കറെ ഫോളോ ചെയ്താൽ നമുക്ക് അത്ഭുതപ്പെട്ടു. അദ്ദേഹം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ, സ്വാതന്ത്ര്യ സമരത്തിലൊന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം വിദേശത്ത്, അദ്ദേഹത്തിൻ്റെ ബൗദ്ധികമായ ജോലിയിലായിരുന്നു. അദ്ദേഹം അന്ന് പറഞ്ഞു, നെഹ്റുവിനോടും പറഞ്ഞു, ഇന്ത്യയിൽ നിങ്ങൾ അങ്ങനെ ഒരു നിയമം കൊണ്ടുവരണമെങ്കിൽ ആദ്യം കൊണ്ടുവരേണ്ടത് രാജ്യമാക ഭൂപരിഷ്കരണമാണ്. എല്ലാ മനുഷ്യനും ഇന്ത്യയുടെ ഭൂമിക്ക് അവകാശിയാവണം, എല്ലാവർക്കും ഇന്ത്യൻ സമ്പത്തിൽ അവകാശമുണ്ടാവണം. ഏകീകൃത നിയമം എന്ന് പറയുന്നത് ഏകീകൃത നിയമമായിട്ട് മാത്രം വന്നാൽ അത് ആകാശത്തെ നിൽക്കൂ. അത് ഭൂമിയിൽ നിലനിൽക്കണമെങ്കിൽ ഭൂമിയിൽ അന്തസ്സിലും സമ്പത്തിലും തുല്യതയുണ്ടാവണം. എടാ, എന്തുമാത്രം ചർച്ച ഇതിനെക്കുറിച്ച് നടന്നു! അവരൊക്കെ മണ്ടന്മാരായിരുന്നു, അവർക്കും അറിയാമായിരുന്നു. പക്ഷെ ബി ജെ പിക്ക് അതൊന്നുമല്ല വേണ്ടത്. ബി ജെ പിക്ക് ഇന്ത്യൻ ജനതയെ മതപരമായി ചേരിതിരിവുണ്ടാക്കണം, എന്നിട്ട് തമ്മിലടിപ്പിക്കണം. വൈകാരികമായി വിവേകമില്ലാത്ത ഒരു മനുഷ്യൻ മൃഗമാകുന്ന നേരത്തെ വർഗീയത തീപിടിച്ച് ഒരു രാജ്യത്തിൻ്റെ കഴുത്തറുക്കും. ഇതാദ്യം ഇന്ത്യയിൽ പരീക്ഷിച്ചത് ഗോൾവൽക്കറാണ്. അതിനുശേഷം ഇപ്പം അതിൻ്റെ അവരുടെ ആശയങ്ങൾ ഉൾക്കൊണ്ട് നിൽക്കുന്നവരാണ് ഇവരൊക്കെ. ജനതയ്ക്ക് അവരെ തിരുത്താൻ പറ്റും. ഏറ്റവും തിരുത്താൻ പറ്റുന്നത് ഹിന്ദു ജനതയ്ക്കാണ്. കാരണം ഇന്ത്യയിൽ ഏറ്റവും പാവപ്പെട്ടവർ, വീടില്ലാത്തവർ, അക്ഷരം അറിഞ്ഞുകൂടാത്തവർ,
ഗോത്ര പാത്രങ്ങളിൽ നിന്ന് ഇറങ്ങി വരാതെ ഇപ്പോഴും അകത്ത് കഴിയുന്നവരിൽ ഭൂരിപക്ഷം ഹിന്ദു ജനതയാണ്. അപ്പം ഇത് മുസ്ലീമിൻ്റെയോ ക്രിസ്ത്യാനിയുടെയോ മതന്യൂനപക്ഷത്തിൻ്റെയോ പ്രശ്നമല്ല, ഇതൊരു ഇന്ത്യൻ പ്രശ്നമാണ്. ഇന്ത്യൻ ജനതയുടെ രാഷ്ട്രീയ സാക്ഷരതയുടെ പ്രശ്നമാണ്, ദേശീയ സാക്ഷരതയുടെ പ്രശ്നമാണ്. ഇന്ത്യയുടെ രാഷ്ട്രീയ സാക്ഷരതയും ദേശീയ സാക്ഷരതയും നശിപ്പിക്കുന്നിടത്താണ് അവരുടെ ഹിന്ദുത്വ അജണ്ട നടപ്പാക്കാനുള്ള അടുപ്പ് കൂട്ടി എരിക്കാൻ കഴിയുന്നത്. അതിനെ ജനത തോൽപ്പിക്കണം. പിന്നെ ഈ പെണ്ണുങ്ങളുടെ കാര്യം അത് ബേബി വളരെ നന്നായി പറഞ്ഞു. സ്ത്രീകളുടെ കാര്യമൊക്കെ പറയുന്നുണ്ട്. എടാ, ഇന്ത്യയിൽ പരിഷ്കരണങ്ങൾ വന്നത് ആരാണ്? ഗവൺമെൻ്റല്ല, ബ്രിട്ടീഷുകാർ പോലുമല്ല. ഏത് സമൂഹത്തിലും പരിഷ്കരണമുണ്ടാക്കിയത് ആ സമൂഹത്തിനകത്ത് നിന്ന് നിലവിളിക്കുന്നവർക്ക് വേണ്ടി കാത്തു നിന്നവർ, അവരുടെ മാതാവോ പിതാവോ സഹോദരനോ ബന്ധുക്കളോ അതിന് പരിഹാരം കാണാൻ ഇറങ്ങിപ്പുറപ്പെട്ടവരാണ് പരിഷ്കരണമുണ്ടായത്. ശ്രീനാരായണ ഗുരുവാണ് കേരളത്തിലെ പാവപ്പെട്ടവൻ്റെ ഇടയിൽ നിന്ന് അനാചാരങ്ങൾക്കെതിരെ കെട്ടുകല്യാണം ഉൾപ്പെടെ മാറ്റിയത് അകത്തു നിന്നാണ്. മുസ്ലിങ്ങളിലുണ്ടായത് അകത്തു നിന്നാണ്. ബ്രാഹ്മണരിൽ കേരളത്തിലുണ്ടായത് അകത്തു നിന്നാണ്. ക്ഷത്രിയർ ഇവിടെയില്ല, വടക്കേ ഇന്ത്യയിലുണ്ടായത് അകത്തു നിന്നാണ്. എത്രയോ മഹാരഥന്മാരായ മനുഷ്യർ, നമ്മുടെ ഇന്ത്യയുടെ നവോത്ഥാന നായകൻ എന്നറിയപ്പെടുന്ന രാജാറാം മോഹൻ റായ്, രാജാറാം മോഹൻ റായാണ് അതിന് നേതൃത്വം കൊടുത്തത്. ഭരണകൂടം പിന്നെ ബ്രിട്ടീഷുകാർ അത് നിയമമാക്കി. അതായത് ഓരോരുത്തരും അവനവനെ മാറ്റാൻ ശ്രമിക്കുമ്പോഴാണ് മാറ്റം ഉണ്ടാകുന്നത്. അവനവനെ മാറ്റാൻ അതിനകത്ത് നിന്ന് ദർശനങ്ങൾ കൊണ്ടുവരണം, വഴികാട്ടാൻ മഹാന്മാർ വരണം. അവർ ഉണ്ടാക്കിയെടുക്കുന്നിടത്ത് ചിലപ്പോൾ ഒരു പൊതുസമൂഹത്തിന് തർക്കമില്ലാതെ ചർച്ച ചെയ്ത് നിയമങ്ങൾ ഉണ്ടാക്കേണ്ടി വരും. അങ്ങനെ വേണം ചെയ്യാൻ. അങ്ങനെയാണ് അവരൊക്കെ ആലോചിച്ച്. EMS പറഞ്ഞു അതാണ്. EMS നമ്പൂതിരിമാരെക്കുറിച്ച്, ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ച്, മറ്റ് പല കാര്യങ്ങളെക്കുറിച്ച്, ഇവിടുത്തെ ജാതി സമൂഹത്തെക്കുറിച്ച് പലരും പറഞ്ഞിട്ടുണ്ട്. തർക്കങ്ങളുണ്ട് ചിലതിൽ, പക്ഷേ അതിനകത്ത് നിന്നാണ് രൂപപ്പെടുന്നത്. അതിനകത്ത് നിന്ന് രൂപപ്പെടാനുള്ള അത്ര പൗരൻ്റെ അവകാശമെങ്കിലും ജനാധിപത്യ കാര്യമെങ്കിലും നമ്മൾ പൗരന്മാർക്കും സമൂഹത്തിനും വകവെച്ചു കൊടുക്കണം. ഇന്ത്യയിൽ മാറ്റമൊന്നും വേണ്ടെന്ന് ആരും പറയുന്നില്ല, പക്ഷേ അവർ ഉൾക്കൊണ്ട് ആ മാറ്റത്തിൻ്റെ വഴി ചർച്ചകളിലൂടെ ആദ്യം അതിനകത്ത് നിന്ന് പിന്നെ പൊതുസമൂഹത്തിലേക്ക് ആ ചർച്ച പടർന്നും പകർന്നും അങ്ങനെ രൂപപ്പെടണം. അങ്ങനെ രൂപപ്പെടാനുള്ള സാധ്യതയും കരുത്തും ഇന്ത്യയിലുണ്ട്. ഇന്ത്യക്കതുണ്ട്. ഇന്ത്യ തെറ്റും ശരിയും ചെയ്തിട്ടുണ്ട്. ഇന്ത്യ തെറ്റിൽ നിന്ന് ശരിയിലേക്ക് ഓരോ സമൂഹവും പതുക്കെ പതുക്കെ നടന്ന്, കേരളത്തെ പോലെ അല്ലല്ലോ ബീഹാറിൽ. അതിൻ്റെ കാര്യം, കേരളം സാമൂഹ്യ പരിവർത്തനത്തിൻ്റെ ഒരു വലിയ തലത്തിലെത്തി. ബീഹാർ ആ സാമൂഹ്യ പരിവർത്തനത്തിൻ്റെ ഈ ഘട്ടത്തിലെത്തിച്ചേർന്നില്ല. ഇതാണ് ഇന്ത്യ. ആ ഇന്ത്യയിൽ നമുക്ക് നല്ല കാലത്തിന് വേണ്ടി കാത്തിരിക്കാം. ഏത് നല്ല കാലം വരണമെങ്കിലും നമ്മുടെ ഉള്ളിലുള്ള വർഗീയത അതിൻ്റെ വിത്തായി മുളച്ച് കൊണ്ട് വളരുന്ന ഒരു ക്രിമിനൽ സ്വഭാവത്തെ അകത്തുനിന്ന് പറിച്ചെറിയണം. ആ അകത്തുനിന്ന് പറിച്ചെറിയാൻ ആദ്യം എടുത്തെറിയേണ്ടത് ഈ BJP ഭരണകൂടത്തെയാണ്. അതിന് 2024 എല്ലാ ജനാധിപത്യ വിശ്വാസികളും മതേതരത്വ വിശ്വാസികളും കൈകോർക്കേണ്ട ഒരു കാലത്ത്, ആ കൈകോർക്കേണ്ട കാലത്ത് നമ്മൾ ഒരുമിച്ച് ജനത്തെ അതിലൊരുക്കി നിന്നാലേ ദൈവം പോലും നമ്മളെ രക്ഷിക്കാനുണ്ടാവൂ. അതിന് ഇന്ത്യൻ ജനതയ്ക്ക് കിട്ടുന്ന ഒരു അവസരമാണ് ഈ അവസരമെന്ന് കരുതി, ഈ ഏകീകൃത സിവിൽ കോഡുമായി ബന്ധപ്പെട്ട് കൊണ്ടുവരുന്ന ഈ ചർച്ചയെ, ഇത് BJP തന്നെ അവർക്ക് തന്നെ അവരൊരുക്കുന്ന അഗ്നിയായി, അതിലവർ എരിഞ്ഞു തീരാനുള്ള, ഇന്ത്യൻ വർഗീയത എരിഞ്ഞു തീരാനുള്ള ഒരവസരമാക്കി മാറ്റാൻ ചിന്തിക്കണമെന്ന്, പ്രവർത്തിക്കണമെന്ന്, അതിനുവേണ്ടി സംസാരിക്കണമെന്ന്, കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ അതിന് ഒരു മതേതരത്വ ജനാധിപത്യ ഭാരതത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഒരുമിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു.
തുടർന്ന് പ്രശസ്ത കവിയായിട്ടുള്ള പുതിയപ്പുഴ ശ്രീകുമാർ സംസാരിക്കും. വേദിയിലും സദസ്സിലുമുള്ള എല്ലാവർക്കും എൻ്റെ ഏറ്റവും വിനീതമായ നമസ്കാരം. നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ ഞാനൊരു പ്രസംഗകൻ അല്ല. പക്ഷേ ഈ വിഷയം എന്നെ വല്ലാതെ ആശങ്കപ്പെടുത്തിയ ഒരു വിഷയമാണ്. നിങ്ങൾക്കറിയാവുന്നതുപോലെ ഞാനൊരു ജാതിമത വിശ്വാസിയും അല്ല. അപ്പോൾ മതവിശ്വാസി അല്ലാത്ത എന്നെ വേദനിപ്പിച്ചൊരു വിഷയം, ജാതിവിശ്വാസി അല്ലാത്ത എന്നെ വേദനിപ്പിച്ചൊരു വിഷയം എന്നുള്ള നിലയ്ക്കാണ് ഞാനിതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. ഒറ്റ നോട്ടത്തിൽ നമുക്ക് തോന്നും ഇന്ത്യൻ ശിക്ഷാ നിയമം പോലെ വിവാഹം, സ്വത്തവകാശം, ആരാധിക്കാനുള്ള സൗകര്യം തുടങ്ങിയ കാര്യങ്ങളിൽ ഏക സ്വഭാവമുള്ള ഒരു നിയമവ്യവസ്ഥ കെട്ടുറപ്പുള്ള ഒരു രാജ്യത്തിന് ആവശ്യമാണ് എന്ന് തോന്നും. പലപ്പോഴും നിയമത്തിൻ്റേതായ ഒരു പിൻബലം ഉള്ളതുകൊണ്ടാണ് പല കാര്യങ്ങളും നടന്നത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം കേരളത്തിലുണ്ടായ ഭൂപരിഷ്കരണ നിയമമാണ്. അന്ന് വരെ ഒരു ജന്മിക്കും സ്വന്തം ഭൂമിയിൽ താമസിക്കുന്ന പണിയെടുക്കുന്നയാളിന് 5 സെൻറ് ഭൂമി കൊടുക്കണമെന്ന് തോന്നിയില്ല. അയ്യങ്കാളിയുടെ അച്ഛൻ ഒരു ജന്മിയുടെ വീട്ടിൽ ഊഴിയ വേല നടത്തിയിരുന്ന ആളായിരുന്നു. ആ ജന്മിയുടെ പേര് പനങ്ങാട് പരമേശ്വരൻ പിള്ളയെന്നാണ്. ഇദ്ദേഹത്തിന് തോന്നി അയ്യങ്കാളിയുടെ അച്ഛനെ കൊണ്ട് ഒരുപാട് സ്ഥലം വെട്ടിത്തെളിച്ച് സ്വന്തമാക്കാമെന്ന് തോന്നി. അങ്ങനെ സ്വന്തമാക്കിയതിന് ശേഷം ഏക്കർ കണക്കിന് സ്ഥലം അയ്യങ്കാളിയുടെ അച്ഛന് ഈ ജന്മി കൊടുത്തു. അതൊക്കെ ചരിത്രത്തിലെ വളരെ അപൂർവമായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഒരു ഇടതുപക്ഷ സർക്കാർ ഭൂപരിഷ്കരണ നിയമം ഉണ്ടാക്കിയ സമയത്ത് ആളുകൾ അത്യുത്സാഹത്തോടെ സ്വന്തം വീടിന് ചുറ്റുമുള്ള ഭൂമി വെയിൽ കെട്ടി തിരിച്ചു. മലയപ്പലയൻ്റെ മക്കൾക്ക് ആദ്യമായിട്ട് ഭൂമി കിട്ടി. അവർ വെച്ച വാഴയുടെ കുല അവരുടെ മക്കൾ തന്നെ കഴിച്ചു. ഇത് നിയമത്തിൻ്റെ പിൻബലത്തിലുണ്ടായൊരു കാര്യമാണ്. അപ്പോൾ നിയമത്തിൻ്റെ പിൻബലം ഉള്ളത് കൊണ്ട് മാത്രമേ ചില കാര്യങ്ങൾ നടക്കുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ നിയമം നമുക്ക് എങ്ങനെയാണ് പ്രതികൂലമായിട്ട് വരുന്നത്? അതാണ് പ്രശ്നം. അതിന് പ്രധാനപ്പെട്ട കാരണം മനുഷ്യ സംസ്കാരം സംബന്ധിച്ച ഫലവത്തായ ബോധവൽക്കരണം നടന്ന ഒരു രാജ്യത്ത് മാത്രമേ ഇത് സാധ്യമാകൂ എന്നുള്ളതാണ്. 100 കണക്കിന് ആചാരങ്ങൾ, ഈ ആചാരങ്ങളെ സംബന്ധിച്ച്, ആചാരങ്ങളിലെ അർത്ഥമില്ലായ്മയെ സംബന്ധിച്ച് വലിയ ബോധവൽക്കരണം രാജ്യത്ത് ഉണ്ടായിട്ടില്ല. അതുണ്ടായതിനു ശേഷം മാത്രമേ എല്ലാവർക്കും ഒരേ രീതിയിൽ ജീവിക്കാവുന്ന ഒരു നിയമസംഹിത ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ അനുസരിക്കില്ല ആരും. അതാണ് കാര്യം. വേറെ എന്നുള്ളത്, ഇത് അവതരിപ്പിക്കുന്ന ഭരണകൂടം ഏത് ഭരണകൂടമായിരിക്കണം? ഇങ്ങനെയൊരു ബിൽ അവതരിപ്പിക്കുന്ന ഭരണകൂടം തീർച്ചയായിട്ടും ഒരു മതഭരണകൂടം ആകാൻ പാടില്ല. ഒരു ഹിന്ദുമത ഭരണകൂടത്തിന് വിശാല അർത്ഥത്തിലുള്ളൊരു ബില്ല് അവതരിപ്പിക്കാൻ സാധിക്കില്ല. ഇസ്ലാം മത ഭരണകൂടത്തിന്, ക്രിസ്തുമത ഭരണകൂടത്തിന് ഇനി അഹിംസയിൽ അധിഷ്ഠിതമായിട്ടുള്ള ബുദ്ധ ജൈനമത ഭരണകൂടം ഉണ്ടായാൽ പോലും അവർക്ക് എല്ലാവർക്കും യോജിക്കുന്ന രീതിയിലൊരു ബില്ല് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കില്ല. അതിൽ ഓരോ മതത്തിനും ആ മതത്തിൻ്റേതായ ശിക്ഷാരീതികളും മറ്റ് ആചാരാനുഷ്ഠാന രീതികളും ഉണ്ട്. ഒരു കല്യാണം മാത്രമേ പാടുള്ളൂ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്.
ദൈവം കൂട്ടി യോജിപ്പിച്ചതാണ്. മനുഷ്യൻ വേർപിരിക്കാൻ പാടില്ല. അതുകൊണ്ട് മരണം വരെ ഈ വിവാഹം തന്നെ, ഈ ഭാര്യ ഭർത്താക്കന്മാരെ തന്നെ തുടരണം എന്ന് പറയുന്ന മതമുണ്ട്. ഒന്നിലധികം വിവാഹം കഴിക്കാമെന്ന് പറയുന്ന മതമുണ്ട്. ശിക്ഷാരീതികളും വേറെയാണ്. കുമ്പസരിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ എന്ന് പറയുന്ന മതമുണ്ട്. അതല്ല, കല്ലെറിഞ്ഞ് കൊല്ലണമെന്ന് പറയുന്ന മതമുണ്ട്. തീയിലേക്ക് ഭർത്താവ് മരിച്ചു പോയാൽ ഭാര്യയെ തീയിലേക്ക് വലിച്ചെറിയണം എന്ന് പറയുന്ന മതമുണ്ട്. അപ്പോൾ ഒരു മതത്തിന് ഒരു കാരണവശാലും, ഒരു മതഭരണകൂടത്തിന് ഒരു കാരണവശാലും ഇങ്ങനെയൊരു ഏക സിവിൽ നിയമം ഉണ്ടാക്കാൻ സാധ്യമല്ല. പിന്നെ ഏത് ഭരണകൂടമാണ് ചെയ്യേണ്ടത്? ചെയ്യേണ്ടുന്നത് ഒരു സെക്യുലർ ഭരണകൂടമാണ്. എല്ലാ മതങ്ങളുടെയും ആശയങ്ങളെ ബഹുമാനിക്കുന്ന ഒരു ഭരണകൂടത്തിന് മാത്രമേ നിഷ്പക്ഷമായി ഈ കാര്യം ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. ഇന്ത്യയിൽ ഇന്നുള്ളത് ഒരു സെക്യുലർ ഭരണകൂടം ആണോ? ഈ നിയമത്തെ ഏറ്റവും കൂടുതൽ എതിർക്കേണ്ടി വരുന്നത് തീർച്ചയായിട്ടും പച്ചയ്ക്ക് പറഞ്ഞാൽ ഇത് ബി ജെ പി കൊണ്ടുവരുന്നു എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ടാണ്. കാര്യം ബി ജെ പി നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അല്ല. കാരണം അത് ഒരു വർഗീയ രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. മതപരമായ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഭാരതീയ ജനതാ പാർട്ടി എന്നുള്ളതുകൊണ്ട് അവർ കൊണ്ടുവരുന്ന ഒരു ബില്ല് എല്ലാവരെയും തുല്യരായിട്ട് കാണുന്ന ഒരു ബില്ലാവാൻ ഒരു സാധ്യതയുമില്ല. അതുകൊണ്ട് ഇന്ത്യൻ ജനത അവരെ വിശ്വസിക്കുന്നില്ല. ഇന്ത്യയിലെ ഇപ്പോഴത്തെ ഭരണകൂടം ആ വിശ്വാസ്യത ഇല്ലാത്തത് തന്നെയാണ്. ഒരു ചരിത്ര സ്മാരകം ആയെങ്കിലും സംരക്ഷിക്കേണ്ടിയിരുന്ന ബാബറി പള്ളി, ബാബറി മസ്ജിദിൻ്റെ കഥ നിങ്ങൾക്കറിയാലോ. എങ്ങനെയാണ്, എപ്പോഴാണ് ബാബറി മസ്ജിദിനുള്ളിൽ രാമൻ്റെയും മറ്റും വിഗ്രഹങ്ങൾ ഉണ്ടായത് എന്ന് നിങ്ങൾ വായിച്ചിട്ടുണ്ടല്ലോ, നമ്മൾ വായിച്ചിട്ടുണ്ടല്ലോ. അത് ഇനിയിപ്പോൾ അങ്ങനെ തന്നെ സംരക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ 400 വർഷം മുൻപ് ഇന്ത്യയിലെ തൊഴിലാളികൾ ഉണ്ടാക്കിയ ഒരു മഹാസൗധം എന്നുള്ള നിലയ്ക്ക് ഒരു ചരിത്ര സ്മാരകമായിട്ടെങ്കിലും ബാബറി പള്ളിയെ സംരക്ഷിക്കണമായിരുന്നല്ലോ. സംരക്ഷിച്ചോ? ആരാണിത് പൊളിച്ചു കളഞ്ഞത്? ആ പൊളിച്ചു കളഞ്ഞവരാണ് ഇന്ന് ഭരണത്തിലിരിക്കുന്നത്. അതുകൊണ്ട് അവർ കൊണ്ടുവരുന്ന ഒരു ബില്ല് നിഷ്പക്ഷ ബില്ലാകുവാൻ ഒരു സാധ്യതയുമില്ല. അവരെ വിശ്വസിക്കാൻ യാതൊരു നിർവാഹവും ഇല്ല. ഗുജറാത്ത് കലാപകാലത്തെ വംശഹത്യ ഇന്ത്യ ഇന്ന് ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയിലൂടെ നമ്മൾ കണ്ടതാണ്. അന്നവർ മുസ്ലിങ്ങളെ മാത്രമല്ല നശിപ്പിച്ചത്. ഒരു കവി ഉണ്ടായിരുന്നു ഗുജറാത്തിൽ, അദ്ദേഹത്തിൻ്റെ പേര് വാലി ഗുജറാത്തി എന്നാണ്. ഈ വാലി ഗുജറാത്തിയുടെ ശവോടീരം പോലും നശിപ്പിച്ചു ആ ദേശീയത്തിന്. സാംസ്കാരിക പ്രവർത്തനങ്ങളോട് എന്നും അസഹിഷ്ണുത കാണിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് സംഘപരിവാർ. അതുകൊണ്ട് ഒരു കവിയുടെ മൃത കുടീരം പോലും അവർ അന്ന് നശിപ്പിച്ചിരുന്നു. ഇപ്പോൾ മണിപ്പൂരിലും മറ്റൊരു വംശഹത്യാശ്രമം തന്നെയാണ് നടക്കുന്നത്. നമ്മൾ മറച്ചു വെച്ചിട്ട് കാര്യമില്ല. അവിടെ ഏറ്റവും കൂടുതൽ കത്തിക്കപ്പെടുന്നത് പള്ളികൾ തന്നെയാണ്. ഏത് പള്ളി? ക്രിസ്ത്യൻ പള്ളി, കുരിശു വച്ചിട്ടുള്ള പള്ളി, അല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ പ്രബോധനങ്ങൾ നടത്തുന്ന പള്ളികളാണ് മണിപ്പൂരിൽ കത്തിയിരിഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഗുജറാത്തിൽ ഒരു പ്രത്യേക വർഗത്തിനെതിരെ, വംശത്തിനെതിരെ അപകടകരമായ കാര്യത്തിന് മുന്നേറ്റം ഈ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയെങ്കിൽ മണിപ്പൂരിൽ കണ്ണടച്ചിരിക്കുന്നത് വേറെ ഒരു മതത്തെ സമ്പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ വേണ്ടിയാണ്. അത്തരം കാര്യങ്ങൾ അനുഭവമായിട്ട് നമുക്കുണ്ട് എന്നുള്ളത് കൊണ്ട് ബി ജെ പി സർക്കാർ കൊണ്ടുവരുന്ന ഒരു ഏക സിവിൽ കോഡിനെ സമ്മതിച്ചു കൊടുക്കുവാൻ യാതൊരു നിർവാഹവും ഇല്ല. അതുമാത്രമല്ല, പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ഉദ്ഘാടനത്തിൽ നിന്നും വിധവയും ദളിതയും സ്ത്രീയുമായ രാഷ്ട്രപതിയെ മാറ്റി നിർത്തി എന്നുള്ളത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. എന്തുകൊണ്ടാണ് ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ പുതിയ മന്ദിരത്തിൻ്റെ ഉദ്ഘാടനത്തിൽ നിന്നും രാഷ്ട്രപതിയെ മാറ്റി നിർത്തിയത്? ഒന്ന്, ഹിന്ദുമത ആചാരപ്രകാരം
സ്ത്രീകൾക്ക് അവിടെ പ്രവേശനം ഇല്ല. ഇങ്ങനെയുള്ള കർമ്മങ്ങൾ സ്ത്രീകളെ പ്രവേശിപ്പിക്കാൻ പാടില്ല. ദളിത് സ്ത്രീയെ ഒരു കാരണവശാലും അതിൻ്റെ നാലയലത്ത് പ്രവേശിപ്പിക്കാൻ പാടില്ല. പിന്നെയോ വിധവകളാണെങ്കിൽ ഒരു കാരണവശാലും അതിൻ്റെ അടുത്തെങ്ങും അവരെ നിർത്തുവാൻ പാടില്ല. അതുകൊണ്ട് ഒഴിവാക്കിയത് ആരെയാണ്? വിധവയായ, ദളിതയായ, സ്ത്രീയായ നമ്മുടെ ആദരണീയായ രാഷ്ട്രപതിയാണ്. ഇത് നമ്മളെന്താണ് പഠിപ്പിക്കുന്നത്? ഇന്ത്യ ഭരിക്കുന്ന ഇന്ത്യയുടെ ഇന്നത്തെ ഭരണകൂടം തനി വർഗീയമായ ഏറ്റവും പ്രാകൃതമായ ഹിന്ദുമത ആചാരങ്ങൾ അനുഷ്ഠിക്കുന്ന ഒരു ഭരണകൂടമാണ് ഇന്ത്യയിൽ ഇന്നുള്ളത് എന്നാണ് നമ്മൾ ഇതിൽ നിന്നും മനസ്സിലാക്കുന്നത്. അതുമാത്രമല്ല, പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ഉദ്ഘാടനത്തിന് നടന്ന പൂജ, ബ്രാഹ്മണ പൂജാരികളുടെ പൂജ, അതുമാത്രമല്ല ഈ ചെങ്കോൽ, നേരത്തെ ഇവിടെ പറഞ്ഞ ചെങ്കോൽ, ചെങ്കോൽ സ്വീകരിച്ചത് പാഠപുസ്തകങ്ങളിലൂടെ ഐതിഹ്യത്തെ ചരിത്രത്തിന് പകരം വായിക്കാനുള്ള പരിശ്രമം, സത്യപ്രതിജ്ഞ ചെയ്ത ഭരണഘടനയെ അപമാനിച്ചുകൊണ്ട് രാമക്ഷേത്രം പൂർണ്ണമാക്കാനെത്തിയ ബ്രാഹ്മണ പൂജാരിയുടെ കാൽക്കൽ പ്രധാനമന്ത്രി പ്രണമിച്ചതുമെല്ലാം ഈ ഭരണകൂടത്തിൻ്റെ പ്രാകൃത ഹിന്ദുമത വിശ്വാസം ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഇവരിൽ നിന്നും എല്ലാ ഭാരതീയരുടെയും സുരക്ഷ ഉറപ്പാക്കുന്ന ഒരു നിയമം പ്രതീക്ഷിക്കാനേ വയ്യ. അത് യഹൂദരെയെല്ലാം കൂടി പിടികൂടി ഗ്യാസ് ചേമ്പറിലിട്ട് കൊന്ന് സോഷ്യലിസം നടപ്പാക്കാൻ ശ്രമിച്ച ജർമ്മനിയിലെ നാഷണൽ സോഷ്യലിസ്റ്റ് ജർമ്മൻ വർക്കേഴ്സ് പാർട്ടിയുടെ പരിപാടി പോലെ ഇരിക്കും. ഹിറ്റ്ലറുടെ പാർട്ടിയുടെ പേര് നാസി പാർട്ടിയെന്നാണ്, സോഷ്യലിസ്റ്റ് പാർട്ടിയെന്ന് അതിൻ്റെ അർത്ഥം. അദ്ദേഹം നടപ്പിലാക്കിയ സോഷ്യലിസം, അദ്ദേഹം നടപ്പിലാക്കിയ ദേശീയവാദം എന്താണെന്ന് ലോകം കണ്ടതാണല്ലോ. ചരിത്രത്തിലെ ഏറ്റവും മോശപ്പെട്ട വ്യക്തിയായി, ഏറ്റവും അപകടകാരിയായ വ്യക്തിയായി അഡോൾഫ് ഹിറ്റ്ലറെ രേഖപ്പെടുത്തുകയുണ്ടായി. എന്താണ് അതിൻ്റെ കാരണം? അതിൻ്റെ കാരണം അയാൾ മുന്നോട്ട് വെച്ച ഈ മറയുണ്ടല്ലോ, സോഷ്യലിസം, സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന മറ, അത് വേറൊരു മറയായിരുന്നു എന്ന് ലോകത്തിന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ്. ഏക സിവിൽ കോഡ് നടപ്പിലായാൽ മതതീവ്രവാദ പ്രസ്ഥാനത്തെ ഇല്ലായ്മ ചെയ്യാൻ സാധിക്കുമോ? ഇന്ത്യ ഇന്ന് നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി മതതീവ്രവാദം തന്നെയാണ്. പല തരത്തിലുള്ള ശാന്തമായി പ്രവർത്തിക്കുന്ന മതതീവ്രവാദം, അശാന്തമായി പ്രവർത്തിക്കുന്ന മതതീവ്രവാദം, അങ്ങനെ പലതരത്തിലുള്ള മതതീവ്രവാദം ഇന്ത്യയിലുണ്ട്. അതിനെ ഇല്ലായ്മ ചെയ്യുവാൻ ഈ ബില്ലിന് സാധിക്കുമോ? ശിക്ഷാ നിയമത്തെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് പള്ളി പൊളിക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ ഇന്ത്യൻ ശിക്ഷാ നിയമം നിലവിലുണ്ട്, അങ്ങനെ പൊളിക്കാൻ പാടില്ലല്ലോ. പക്ഷേ ആ നിയമത്തെ നോക്കുകുത്തിയാക്കിക്കൊണ്ടാണല്ലോ പള്ളി പൊളിച്ചത്. അന്ന് ഇവിടെയുണ്ടായിരുന്ന നരസിംഹറാവുവിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് മൗനത്തോടുകൂടി ഈ അക്രമികൾക്ക് എല്ലാവിധ സഹകരണം ഉണ്ടാക്കി കൊടുത്തു. അതിൻ്റെ ഫലമായിട്ടാണല്ലോ പള്ളി പൊളിച്ചിടുന്നത് നമ്മൾ കണ്ടത്. അപ്പോൾ അതാണ് അതിൻ്റെ കാര്യം. നോക്കുകുത്തിയാക്കിക്കൊണ്ട്, ശിക്ഷാ നിയമത്തെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് പള്ളി പൊളിക്കുകയും ദുരഭിമാന കൊലകൾ നടത്തുകയും അധ്യാപകൻ്റെ കൈവെട്ടുകയും, ടി ജെ ജോസഫിൻ്റെ കൈവെട്ടിയ സമയത്ത് ഇന്ത്യയിൽ ഈ ശിക്ഷാ നിയമം ഉണ്ടല്ലോ, അവർക്ക് ശിക്ഷാ നിയമത്തെ പേടിയുണ്ടായിരുന്നോ? പേടിയില്ല, പേടിയില്ലാതെയാണ് അവർ അവരുടേതായ ഒരു ശിക്ഷ ഈ ടി ജെ ജോസഫിന് വിധിച്ചത് എന്ന് നമ്മൾ കണ്ടു. ഇതൊക്കെ മാറ്റാൻ ഈ ബില്ലിന് സാധിക്കുമോ? അധ്യാപകനെ കൈവെട്ടുകയും ചെയ്ത നാട്ടിൽ മതതീവ്രവാദത്തിന് പച്ചക്കൊടിയാട്ടിയ ഭരണകൂടത്തിന് എന്ത് ചെയ്യാൻ സാധിക്കും? എല്ലാ വിവാഹങ്ങളും സ്പെഷ്യൽ മാരേജ് ആക്ട് അനുസരിച്ച് ആക്കാൻ സാധിക്കുമോ? ഇപ്പോൾ സ്പെഷ്യൽ മാരേജ് ആക്ട് അനുസരിച്ച് വിവാഹം ചെയ്യുന്നവരാണ് അധികവും. വിവാഹം ചെയ്യുന്നവരിൽ അധികവും പ്രണയിച്ച് വിവാഹം ചെയ്യുന്നവരോ വ്യത്യസ്ത ജാതി മതങ്ങളിൽപ്പെട്ടവരോ ആണ്. ഇതിനെ പ്രോത്സാഹിപ്പിക്കുവാൻ, അങ്ങനെയാണെങ്കിൽ മാത്രമേ ഒരു സെക്യുലർ ഇന്ത്യ ഉണ്ടാവുകയുള്ളൂ. മതാധിഷ്ഠിത ഇന്ത്യക്ക് പകരം ഒരു സെക്യുലർ ഇന്ത്യ ഉണ്ടാകണമെങ്കിൽ സഹോദരനയ്യപ്പനും നാരായണഗുരു എല്ലാം പറഞ്ഞതുപോലെ ഇൻ്റർ കാസ്റ്റ് മാരേജിൽ ഉണ്ടാകണം, ഇൻ്റർ റിലീജിയസ് മാരേജിൽ ഉണ്ടാകണം. ഒരുപാട് ഉദാഹരണങ്ങൾ, നെഹ്റു കുടുംബം മുഴുവൻ അതാണ്. നെഹ്റുവിൻ്റെ മകൾ, മകളുടെ രണ്ട് മക്കൾ, ഇവരെല്ലാവരും ഇത്തരം വിവാഹത്തിനോടൊപ്പം ജീവിതം കൊണ്ടുപോയ ആളുകളാണ്. ഇതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ? ഈ ബില്ല് വന്നാൽ ഇത്തരം വിവാഹങ്ങളെ പ്രോത്സാഹിപ്പിക്കുവാനുള്ള ഏർപ്പാടുകൾ ഉണ്ടാകുമോ? ഇതിനെ പ്രോത്സാഹിപ്പിക്കുവാനും ആ കുടുംബങ്ങളെ സംവരണ പരിധിയിൽപ്പെടുത്താനും സാധിച്ചിട്ടില്ലാത്ത ഒരു സർക്കാരിന് ഏക സിവിൽ കോഡ് ഉണ്ടായാൽ അവരെ സംരക്ഷിക്കാൻ സാധിക്കുമോ? ഓരോ പൗരൻ്റെയും പ്രതിശിക്ഷ വരുമാനം ഏകീകരിച്ച് തുല്യത വരുത്തുവാൻ സാധിക്കുമോ? ഇങ്ങനെയൊരു ബില്ലുണ്ടായാൽ നമ്മുടെ വരുമാനത്തിന് എന്തെങ്കിലും തുല്യത ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമോ? വിലയെല്ലാം എല്ലാ സ്ഥലത്തും ഒരുപോലെ തന്നെയാണെന്ന് വെച്ചോളൂ. അങ്ങനെയാണെങ്കിൽ വരുമാനത്തിൽ വ്യത്യാസം ഉണ്ടായാൽ നമുക്ക് എങ്ങനെയാണ് ഈ സാധനങ്ങൾ വാങ്ങിച്ച് നമുക്ക് ജീവിക്കാൻ സാധിക്കുക?
ഇങ്ങനെയൊരു ബില്ലുണ്ട്, അത് സാധിക്കുമോ? സാധിക്കില്ല. ശബരിമല അടക്കമുള്ള എല്ലാ ആരാധനാലയങ്ങളിലും എല്ലാ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡേഴ്സിനും പ്രവേശനം സാധിക്കുമോ? ശബരിമലയിൽ എല്ലാ സ്ത്രീകളെയും പ്രവേശിപ്പിക്കുവാൻ പാടില്ല എന്ന ഏറ്റവും പ്രാകൃതമായ ഒരു ആചാരത്തെ നിലനിർത്താൻ വേണ്ടി സമരം ചെയ്ത പാർട്ടിയാണ് ബി ജെ പി എന്ന് നമ്മൾ മറക്കരുത്. അവരാണ് ഇപ്പോൾ ഈ പുനരവാക്ക് നമ്മളോട് പറയുന്നത്. ശബരിമലയിലെയും ഗുരുവായൂരും അടക്കമുള്ള എല്ലാ മതദൈവ ആരാധനാലയങ്ങളിലും സ്ത്രീകൾക്കും ദളിതർക്കും പുരോഹിതപ്പണി ചെയ്യാനുള്ള അവസരം കിട്ടുമോ? കേരളത്തിലെ പഞ്ചായത്തുകളിൽ ഉള്ളതുപോലെ പാർലമെൻ്റ് അടക്കമുള്ള നിയമനിർമ്മാണ സഭകളിൽ നേർ പകുതി, ഞാൻ ഈ മൂന്നിലൊന്നും പറയുന്നില്ല, നേർ പകുതി, കേരളം വിജയിച്ചൊരു കാര്യമാണ്. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഏറ്റവും നന്നായി ഭംഗിയായി പ്രവർത്തിപ്പിക്കുന്ന ഒരു സംവിധാനമാണ്, ആ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ്. ആ സംവിധാനത്തിൽ 50% സ്ത്രീകളാണ്. അതുകൊണ്ട് വല്ല പരാജയം നമുക്കുണ്ടായോ? അതുകൊണ്ട് 50% സ്ത്രീകൾക്ക് നിയമനിർമ്മാണ സഭകളിൽ പ്രാതിനിധ്യം നൽകാൻ സാധിക്കുമോ? എല്ലാം പോട്ടെ. ഭാരതത്തിന് അപമാനമായ നഗ്ന സന്യാസിമാരെ കാവ്യമുണ്ടെങ്കിലും ഉടുപ്പിക്കുവാൻ ഈ നിയമത്തിന് സാധിക്കുമോ? ഒരു മതാധിഷ്ഠിത ഭരണകൂടത്തിൽ നിന്ന് ഇതൊന്നും ലഭിക്കില്ല. അതിനാൽ ഇപ്പോഴത്തെ സർക്കാർ ഏക സിവിൽ കോഡ് കൊണ്ടുവന്നാൽ അതിന് അല്പവും വിശ്വാസ്യത ആർജിക്കാൻ കഴിയില്ല. അഹിംസ മുന്നോട്ട് വെച്ച ഒരു മതമാണെങ്കിൽ പോലും അതിന് സാധിക്കില്ല. ഇടശ്ശേരിയുടെ പൂതപ്പാട്ട് എന്ന കവിത നിങ്ങൾക്ക് അറിയാം, ആദ്യത്തെ വരികളെങ്കിലും അറിയാം. കേട്ടിട്ടില്ലേ തുടികൊട്ടും കലർന്നോട്ടു ചിലമ്പിൻ കലമ്പലുകൾ, അയ്യയ്യവരവമ്പളിപ്പൂങ്കല മെയ്യിലണിഞ്ഞ കരിമ്പൂതം, പിച്ചളത്തോടെ കാതിൽ പിച്ചളത്തോടെ കഴുത്തിൽ കലപല പാടും പണ്ടങ്ങൾ, അരികിലലുക്കണി ചായക്കിരീടം തലയിലണിഞ്ഞ കരിമ്പൂതം, ചെപ്പിണ ചെമ്മണി കുത്തുമുലകളിൽ ചേലിലിഴയും പൂമാല്യം, പുറവടി വപ്പടി മൂടിക്കിടക്കും ചെമ്പൻ വാർകുഴൽ മുട്ടോളം, ചോപ്പുകൾ മീതേ ചാർത്തി അരമണി കെട്ടിയ വെള്ള പാവാട, അയ്യയ്യ വരവഞ്ചിത നൃത്തം ചെയ്യും നല്ല മണിപ്പൂതം. മണിപ്പൂതത്തിന്, ഈ പൂതത്തിന് ഒരു കുഞ്ഞിനോട് സ്നേഹം തോന്നി, വാത്സല്യം തോന്നി, ഈ കുഞ്ഞിനെ കൊണ്ടുപോയി. കുഞ്ഞിൻ്റെ അമ്മ കുഞ്ഞിനെ തിരക്കി വന്നു. കുഞ്ഞിനെ തിരക്കി വന്നപ്പോൾ പൂതം ഈ കുഞ്ഞിനെ കൊടുക്കുവാൻ സമ്മതിച്ചില്ല, കൊടുത്തില്ല. അതിന് പകരം ഓരോ കാര്യങ്ങൾ പറയുക. ആദ്യം തീയായിട്ട് കാറ്റായിട്ട് വന്നു, തീയായിട്ട് വന്നു. അമ്മ ഇങ്ങനെ ബലമായിട്ട് ഉറച്ചു നിന്നു, എൻ്റെ കുഞ്ഞിനെ തന്നിട്ടേ ഞാൻ പോവുകയുള്ളൂ എന്ന് പറഞ്ഞു. അവസാനം ഈ പൂതം പറഞ്ഞു, പൊന്നും മണികളും കിഴികെട്ടി തന്നിടാം, പൊന്നാരക്കുട്ടനെ ഞാൻ എടുക്കും എന്ന് പറഞ്ഞു. അപ്പം അമ്മ എന്ത് പറഞ്ഞോ, കണ്ണ് രണ്ടും പിഴുതെടുത്തിട്ട് പൂതത്തിൻ്റെ മുമ്പിൽ വെച്ചിട്ട് പറഞ്ഞു, ഇതിലും വലിയതാണ് എൻ്റെ പൊന്നോമന, അതിനത്തരികൻ്റെ പൂതമേ നീ.